ഐഡിയസ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ഒപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനായിട്ട് നമുക്ക് ചെറുപയർ വേണം. ഒരു കപ്പ് ചെറുപയർ ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ചെറുപയർ ഒന്ന് ഒരു പ്രഷർ കുക്കറിൽ അതിനാവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഒരു കപ്പ് തേങ്ങ നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ടാണ്. പിന്നെ ഒരു 12 വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് തക്കാളി വേണം. തക്കാളി ഒരു 2 തക്കാളി ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതുപോലെ 2 പച്ചമുളക് വേണം. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള വലുതാണെങ്കിൽ 2 എടുക്കുക, നീളത്തിൽ അരിയുക. ചെറുതാണെങ്കിൽ ഒരു 3 4 എടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും വേണം. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവാള ഏകദേശം ഒന്ന് പാകമാകുമ്പോൾ അരിഞ്ഞിട്ടുള്ള തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഏകദേശം ഒന്ന് പാകമായി വരുമ്പോൾ നമ്മുടെ ചതച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടിയാണ്. ഈ ചെറിയൊരു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത്. അതുപോലെ 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഒന്ന് വഴറ്റിയ ശേഷം ഒരു 1/2 തൊട്ട് 1/4 സ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് വഴറ്റിയെടുക്കുക. അതൊന്ന് പാകമായി വരുമ്പോൾ നമ്മുടെ വേവിച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം അധിക നേരം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില അതുപോലെ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല വെറുതെ ഒന്ന് മേലാകെ വിതറി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ കറി ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം തുറന്ന് നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മണവും അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കറിക്ക്. അപ്പോൾ ഇതാ നമ്മുടെ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിഡ്ലൈൻ റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.